അതിനെപ്പറ്റി എന്ത് പറയാ, കാണിച്ചതെല്ലാം വെറും അനുഭവിക്കുക. അതിന്റെ ദുരിതങ്ങൾ അവരും അനുഭവിക്കും. ചിലപ്പോ നമ്മുടെ പേരിലും വാങ്ങിയിട്ടുണ്ടാവും. വിടരുത്, വെറുതെ വിടരുത്. സർക്കാരിന്റെ പൈസ അവർക്ക് തന്നെ കിട്ടണം. ഇപ്പൊ ഏത് മന്ത്രിയായാലും അറിയണമെന്നില്ല. അതേപറ്റി സാറേ, ഇപ്പം ഈ ഇവരുടെ ഈ പിന്നെ ഈ ഒരുപാട് ഈ കള്ള സ്ഥലങ്ങൾ ഇപ്പം പത്രങ്ങളിലും മറ്റൊക്കെ വരുന്നുണ്ടല്ലോ, അതിപ്പോൾ ഒരു യാഥാർത്ഥ്യമല്ലേ, കണ്ടുപിടിച്ചിരിക്കല്ലേ? ഇപ്പം തന്നെ കോർപ്പറേറ്റ് ഇത് ഈ പ്രളയ സമയത്ത് നിറഞ്ഞ ഫണ്ടാണ്. അതായത് പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് സഹായമാണ് മുഖ്യമന്ത്രി ഫണ്ടിലേക്ക് കൊടുത്തത്. ആ ഫണ്ട് ആണ് ഇപ്പോൾ വെട്ടിച്ചിരിക്കുന്നത്. വെട്ടിച്ചിരിക്കുന്നത് അവരുടെ പാർട്ടിക്കാരല്ലേ, അല്ലേ? ഒരാളുടെ പേരിൽ തന്നെ ഇപ്പം രണ്ടും മൂന്നും പേരുടെ പേര് വെച്ചാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവരറിയാതെ ഇവർക്ക് പൈസ കിട്ടത്തില്ല. അത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് അവർ ഇങ്ങനെ വാങ്ങി ഇവർ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം, അല്ലേ? അത് നമുക്കറിയുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇന്ന് അതിൽ പത്രത്തിൽ നമ്മൾ വായിച്ചത് ഒരാളുടെ പേരിൽ ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും അറിഞ്ഞുകൂടാ. അയാൾ അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടില്ല. മരിച്ച ആളുകളുടെ പേരിലും ഫണ്ട് കിട്ടിയിരിക്കുകയാണ്. മരിച്ചവരുടെ പേരിലും കിട്ടുന്നതുകൊണ്ട് ഇതിങ്ങനെ ഈ ആ അറിയാതെ ഇപ്പം എൻ്റെ പേരും പറഞ്ഞിട്ട് അവർ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റും. അത് നമ്മുടെ കിട്ടത്തില്ല, നമ്മൾ പിന്നെയാണ് അറിയുന്നത്. അങ്ങനെയൊക്കെ നടക്കുന്നില്ലേ? അതിനിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് എങ്ങനെയാണ് പരിഹാരം കാണുന്നത്? യഥാർത്ഥത്തിൽ സർക്കാരിലെ പരിഹാരം കാണണം, അല്ലെങ്കിൽ കേസാക്കണം. കേസാക്കി ഇത് എന്തായാലും ഇത് കണ്ടുപിടിക്കേണ്ട ചുമതലയാണല്ലേ, കണ്ടുപിടിക്കണത്. ഇങ്ങനെ ഈ അക്രമം ഒരിക്കലും കാണിക്കാൻ പാടില്ല. വെറും പാവപ്പെട്ടവരെയല്ലേ, ഒരു നിവൃത്തി ഇല്ലാത്തവർക്കല്ലേ ഇങ്ങനെ ഈ അത് മാത്രമല്ല സാറേ, ഈ അപകടമാണത്. അപകടം പറ്റിയ പിന്നെ ആനുകൂല്യമാണത്. അത് അവരുടെ കയ്യിലെത്തിയില്ലെങ്കിലുള്ള പ്രയാസം ഈ പറ്റിച്ചെടുക്കുന്നവർക്ക് അവരുടെ പിൽക്കാലങ്ങൾ എന്താ അനുഭവിക്കാമെന്ന് അങ്ങനെ അറിയാൻ പറ്റും? അതിൻ്റെ ദുരിതങ്ങൾ അവരും അനുഭവിക്കും. അതും ഈ പ്രളയം വന്നാലും ഒരു ആക്സിഡൻറ്റ് വന്നാലും ചെയ്ത പ്രവൃത്തിയുടെ ആ ഫലം ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായാൽ അത് അവരുടെ കയ്യിലെത്തിയില്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആരായാലും ഈശ്വരനെ വെറുതെ വിടത്തൊന്നുമില്ല, വിടൂ, എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ശിക്ഷ കിട്ടുകയും ചെയ്യും, അവർ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള ഈ നേതാക്കന്മാരെ നിയന്ത്രിക്കുക. ആദ്യം അവരിങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുത്താതിരിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം, അല്ലേ? സർക്കാരിന് ചെയ്ത് സർക്കാരിന് ചെയ്യണം. സർക്കാർ വേറൊരു ഏജൻസി കൊടുക്കേണ്ട ആവശ്യം തോന്നും, അല്ലേ? സർക്കാരിലിപ്പം തന്നെ പെൻഷൻ, ക്ഷേമ പെൻഷൻ ആർക്കും അങ്ങനെ കൊടുക്കുന്നില്ല. അത് തന്നെ എന്തോ ഒരു കഷ്ടത്തിന് പറയും. ഇപ്പം എനിക്കുണ്ട് ക്ഷേമ പെൻഷൻ, എനിക്കുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ടിക്കറ്റെങ്കിലും പറ്റിയിരിക്കും. എന്നെക്കാളും നിവൃത്തിയില്ലാത്ത, ഒരു നേരം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കാണ് ഇത് രണ്ട് മൂന്ന് മാസമായി പൈസ കിട്ടിയില്ല എന്ന് പറയുന്നത്, കേട്ടോ? അത് കേൾക്കുമ്പോൾ സങ്കടമായി പോയി. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഈ പത്ത് 82, 85, 84 വയസ്സായാലും 94 വയസ്സായ ആൾക്കാർ വരെ ഉണ്ട്. അവർക്കൊക്കെ ഇത് കിട്ടാനുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാൻ തന്നെ ഉള്ളൂ. അതും പട്ടിണി ഭാവങ്ങളാണ്. ഈ യഥാർത്ഥത്തിൽ ഈ ടിക്കറ്റ് വയ്ക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ട് വരില്ല. കാര്യം അവർക്ക് ഈ 1000 ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ 10-200 രൂപ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പ്രൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1500 രൂപ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. സർക്കാർ ഈ ലോട്ടറി വിൽക്കുന്ന ആൾക്കാർക്ക് നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലും ഒരു പൈസ പോലും കിട്ടാത്ത ആൾക്കാരാണ് ഈ പറയുന്ന ഈ 1600 രൂപ വാങ്ങിക്കുന്നത്. അവരുടെ കയ്യിൽ പൈസ, അവരുടെ പൈസ അവരുടെ കയ്യിൽ കിട്ടണം. ഈ അപകടം ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ പൈസ അവർക്ക് തന്നെ കിട്ടണം, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും. അല്ലാതെ ഏജൻറ്റുമാർ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ കൊടുക്കുക, അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഈ നിങ്ങളുടെ ഈ ടിവിയുടെ ആൾക്കാർ ചെയ്യണം. ഇങ്ങനെ ഈ പ്രോഗ്രാം നടത്തുന്ന എല്ലാവരും ആ അങ്ങനെ ആളുകൾ അനധികൃതമായിട്ട് പൈസ കൈപ്പറ്റാത്ത ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വന്ന വിവരങ്ങളല്ലേ അത്? എന്തോന്ന് പറയാനായിട്ടിരിക്കുന്നത്, ഇനി അതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടെ ആയി ഇപ്പം പൂർത്തിയായി. മരിച്ച ആളുകളുടെ പേരിലും ഇവർ ഫണ്ട് വെട്ടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ചേട്ടൻ്റെ പേരിലും അവർ പേര് ഫണ്ട് വെട്ടിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ പേരിലും വാങ്ങിയിട്ടുണ്ടാവാം. എല്ലാവരുടെ പേരിലും വായിച്ചിരിക്കുന്നത് കാരണം ഇപ്പം തന്നെ ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. ഒരു ഡോക്ടർ തന്നെ 1200 പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് പറയുന്നത്. ഒരൊറ്റ ഡോക്ടർ 1200 പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്, വേറെ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. എല്ലാവരുടെ പേരിൽ ഇതായിരിക്കും ചെയ്തിരിക്കുന്നത്. എല്ലാ പാവപ്പെട്ട പേരിലും ഇതായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം പറഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. സർക്കാർ അറിയാതെ ഇതൊരിക്കലും നടത്തില്ല. അല്ല, ഇതിപ്പോൾ സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് ആണ് അന്വേഷിക്കണമെന്ന് പറയുന്നത്. എന്തുമാത്രം ഇതിനകത്ത് പുറത്ത് വരുന്നുള്ള നമുക്കാർക്കും അറിയില്ല. വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മരിച്ച ആൾക്കാരുടെ പേരിലും ഫണ്ട് വെട്ടിച്ചിരിക്കുകയാണ്. ഒരു ഡോക്ടറിനെ 120 വേജ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഓരോ ദിവസം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉദ്യോഗസ്ഥന്മാരല്ലേ അത്ര ചെയ്തിരിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരല്ലേ അതിൻ്റെ പുറകിലുള്ള? സർക്കാർ അറിയാതെ ഒന്നും നടത്തില്ലല്ലോ. സർക്കാർ അറിയാതെ ഈ ഫണ്ട് ഇപ്പം മന്ത്രിമാരെ അറിയണമെന്നില്ലല്ലോ. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കായിരിക്കുമല്ലോ ഇതിൻ്റെ ബാക്കിയുള്ള ചുമതലകളൊക്കെ. നമ്മളിപ്പോൾ ഒരു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും, പിന്നെ അത് ചിലപ്പം മന്ത്രിമാരൊന്നും അറിയണമെന്നില്ല. അത്
അതിപ്പോൾ ഏത് മന്ത്രിയായാലും അറിയണമെന്നില്ല. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരല്ലേ അതിൻ്റെ ബാക്കി കാര്യം. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് നമ്മളൊരു വീട് പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞ് നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് വില്ലേജ് ഓഫീസറും അതിൻ്റെ ആൾക്കാരും അല്ലേ അതിൻ്റെ കൃത്യമായ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ എഴുതി കൊടുക്കും, അതിലായിരിക്കും ചെയ്യണത്. അതുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരറിയണമെന്ന് അതിൻ്റെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. വലിയൊരു എന്താണ് പറയുന്നത്, അഴിമതിയല്ലേ നടന്നിരിക്കുന്നത്? അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി ചെയ്തതിൻ്റെ അതിൻ്റെ നഷ്ടപരിഹാരം ഉൾപ്പെടെ അവൻ്റെ നിന്ന് തിരികെ പിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതല്ല, ഏത് അഴിമതി ചെയ്താലും പാവപ്പെട്ടതിൻ്റെ ജനം കൊടുക്കുന്ന ആ കാശിൻ്റെ അത് തിരികെ പിടിക്കുക തന്നെ. അതിനെപ്പറ്റി എന്ത് പറയാ, കാണിച്ചതെല്ലാം വെറും ശരിയായിട്ടുള്ള നടപടിയല്ല. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും നല്ലവണ്ണം തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇതൊന്നും അനുവദിക്കാൻ പാടില്ല. ആര് തന്നെ കുറ്റം ചെയ്തിരുന്നാലും അതിന് തക്കതായ ശിക്ഷ കൊടുത്തു തന്നെ ആവണം. പാവങ്ങളെ വഞ്ചിക്കരുത്. ആൾക്കാർ ആടിനെ വിട്ടും സ്വർണം പണയം വെച്ചാണ് ആ പ്രളയ സമയത്ത് പൈസ കൊടുത്തു തന്നെ. അപ്പോൾ അതിനെ മറികടന്ന് തട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തു പാവമാണ്, തീരാ പാവമല്ലേ, നിരപരാധിയല്ലേ ക്രൂശിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നേരെ വിടാൻ പാടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതിനെ ഊർജിതമായിട്ട് നിൽക്കുക തന്നെ വേണം. നിന്ന് ഇതിനൊരു പരിഹാരം കാണണം. വിടരുത്, വെറുതെ വിടരുത്. പാവങ്ങളെയാണ് ഇല്ലായ്മ ചെയ്തിരിക്കുന്നത്. ഒരു ഡോക്ടർ ഒപ്പിട്ട് കൊടുത്തേക്കുന്ന എത്ര പേരൊക്കെ എന്നറിയാം? 120 വേജ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടേക്കാണ്, ഒരു ഒപ്പിന് വാങ്ങിച്ചിട്ടുള്ള 3000 രൂപയാണ്. അറിയാം, 3000 രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ കാണിക്കുന്നത് വലിയ ക്രൂരതയാണ്. ഇപ്പം മന്ത്രിമാർ പറയാം അവരെ അറിഞ്ഞിട്ടില്ല, അവരെ ജോ സ്റ്റാഫുകൾ ചെയ്താണ്. മാമന് തോന്നുന്നുണ്ടോ മന്ത്രിമാരെ അറിയാതെ ചെയ്താണത്? മന്ത്രിമാർ അറിയണമെന്നില്ലല്ലോ. ഇത് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനെ കൂടുതലും. മന്ത്രിമാർ പിന്നെ അറിയുള്ളൂ, മാധ്യമപ്രവർത്തകരിൽ കൂടെയാണ് അറിയുള്ളൂ. ഇത് കോളുകളൊക്കെ സൃഷ്ടിക്കുമ്പം ഉണ്ടാവും. അതുകൊണ്ട് ഇത് വിടാൻ പാടില്ല. ഓഫീസിലുള്ള ആൾക്കാരല്ലേ അവര് മരിച്ച ആൾക്കാരുടെ പേരിൽ ഫണ്ട് വെട്ടിച്ചിരിക്കും. അത് തന്നെ, ഇനി ഏജൻസികളുണ്ട്, ഈ ഏജൻസികൾ ചെയ്യുന്നതാണ്. സർക്കാർ വഴിയിലേ നടത്തുള്ളൂ ഇത്. സർക്കാർ വഴി നടക്കണമെന്ന് ഇനി ഏജന്റുമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാർ ഇനി സൈഡ് നിൽക്കുന്നുണ്ടാവും. അത് മുഖ്യമന്ത്രി അറിഞ്ഞോളന്നില്ലാലോ. ഫണ്ട് ഇപ്പോൾ ഒരുപാട് വെട്ടിച്ചിരിക്കുകയാണ്, അതിൻ്റെ ന്യൂസ് പുറത്ത് വന്നിട്ടിരിക്കുകയാണ്. കാരണം മരിച്ച ആൾക്കാരുടെ പേരിലും ഒരു ഫണ്ട് വെട്ടിച്ചാണ്. അതിനെപ്പറ്റി ചെയ്യേണ്ട അഭിപ്രായം എന്താണ്? അനുഭവിക്കുക. തുടരഭരണമാണ് വന്നിരിക്കുന്നത്, വീണ്ടും ജനങ്ങൾ അധികാരിയേറ്റിയ സർക്കാരാണിത്. അതും ജനങ്ങൾ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. ഫണ്ട് വെട്ടിപ്പിനെ പറ്റി ഒന്നും പറയാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞാൽ ഇപ്പോൾ പോലീസ് വരും, അതാണ് പ്രശ്നം. അതന്നെ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം പറഞ്ഞ നമ്മുടെ വിധി അത് അനുഭവിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മരിച്ച ആൾക്കാരുടെ പേരിലും ഫണ്ട് വെട്ടിച്ചോണ്ട് ഇപ്പം നമ്മത്തെല്ലാം അറിയാം. നമ്മുടെ പേരിലും ഫണ്ട് വെട്ടിച്ചോണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ അനുഭവിക്കുക, നമ്മുടെ വിധി അത്രേ ഉള്ളൂ. ഇതെല്ലാം സഹിക്കാൻ നമ്മൾ പഠിക്കുക. ദ്രോഹിച്ചോണ്ടിരിക്കുകയാണ് വന്നാമത്തായത്. അതെ, ജനങ്ങൾ മനസ്സിലാക്കുക, അല്ലാതെ നമ്മുടെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ട് കാര്യവുമില്ല. രാഷ്ട്രീയപരമായിട്ട് ചേട്ടൻ സംസാരിക്കണ്ടേ? ചേട്ടൻ്റെ പൊതുവായ അതാ പറഞ്ഞ പൊതുവായിട്ട് പറഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും അനുഭവിക്കുന്നു, ആ കൂടെ ഞങ്ങളും അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ.